മിന്നുകെട്ട് സ്വപ്നം കണ്ട് ഓടി നടന്ന ഒരു പെണ്ണിന്റെ ചിത്രം മനസ്സിൽ നിന്ന് എത്ര മായിച്ചിട്ടും മായുന്നില്ല. മായണം, ഞാൻ മാറ്റില്ലോ. നാൻസിയെ കാണാറുണ്ടോ? കാലത്ത് കണ്ടു, പള്ളിക്ക് വെച്ച്. പാവത്തിനെ ഇച്ചയെ ശപിക്കരുത്. ചാച്ചന്റെ മരണം കഴിഞ്ഞ് ഇച്ചയെ നാടുവിട്ടപ്പോഴും ആ കൊച്ചു ഇച്ചയന് വേണ്ടി കാത്തിരുന്നു 5 വർഷം. എന്നിട്ട് അവിടേക്ക് തന്നെ കെട്ടിക്കേറിയല്ലോ, പുല്ലാങ്കുന്നിലേക്ക്. നാൻസി അതിലേക്ക് നിരപരാധിയാണ് ഇച്ചായ. ഇച്ചായന്റെ കല്യാണം നടക്കുന്നെന്നറിഞ്ഞ് ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് ആ കുട്ടിയാണ്. നിർഭാഗ്യങ്ങളൊക്കെ പാലോമറ്റത്തുകാർ പ്രാർത്ഥിച്ചു വാങ്ങിയ വരങ്ങളാണല്ലോ. ഇച്ചായ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഇച്ചായനെ വിശ്വസിച്ചൊരു പെൺകുട്ടി നാളത്തെ കഴിഞ്ഞ് കൂടെ ഇറങ്ങി വരിക, അത് മറക്കണ്ട. വരുന്നുണ്ടെന്ന് മോളി സിസ്റ്റർ പറഞ്ഞറിഞ്ഞു. വീട്ടില് കല്യാണൊരുക്കത്തിന്റെ തിരക്കാവൂല്ലേ? ഒരു നാടൻ പഴഞ്ചൊല്ലുണ്ട്, ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന്. അതിൽ വിശ്വസിക്കുന്ന ചിലരൊക്കെ ഇപ്പോഴും പാലമുട്ടത്തുണ്ട്. മോളച്ചൻ, സന്നിച്ചാനെപ്പോ വന്നു? ഞാൻ ഇന്നലെ വന്നു. നിങ്ങളുടെ കല്യാണത്തിന്റെ കാർഡ് വളരെ വൈകിയാണ് എനിക്ക് കിട്ടിയത്. ഒരു ഗ്രീറ്റിംഗ് അയക്കാൻ പോലും പറ്റിയില്ല. സന്നിച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പിന്നെന്താ, പോട്ടെ. Thank you.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഞാന പാലോമറ്റത്തെ ഇട്ടിച്ചന്റെ മകൻ സണ്ണി നീ വന്നു എന്നറിഞ്ഞു അച്ഛൻ വീണ്ടും ഇവിടെ വന്നു എന്ന് അമ്മച്ചി പറഞ്ഞു പല പല അസുഖം കൊണ്ട് ശരീരം വഴങ്ങാതായപ്പോൾ ഇവിടെ തന്നെ വരണമെന്ന് തോന്നി ഇനിയുള്ള കാലം ഇവിടെ കഴിയണം ഇവിടെ തന്നെ അവസാനിക്കണം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി സമയത്തേടി കയറി തെമ്മാടി പറമ്പ് മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു അന്നത്തെ തിരക്കിനിടയിൽ ഞാനും അച്ഛനും മറന്നു ഒരു കല്ലോ മരമോ എടുത്തു വെക്കാമായിരുന്നു അടയാളത്തിന് ഞാൻ വരട്ടെ പള്ളിയിലേക്ക് നിനക്ക് ഡ്രൈവറെ പറഞ്ഞയക്കാൻ മേലായിരുന്നു അപ്പൻ എത്ര നേരമായി നിന്നെയും കാത്തുകൊണ്ടിരിക്കുന്നു അച്ഛൻ്റെ കൂടെ ഇച്ചാനും പോയിക്കൂടായിരുന്നു ശാന്തം പാറ കൂപ്പലേലത്തിന് പോവാ ഐശ്വര്യമുള്ള നിന്നെയും കൊണ്ട് പോയാലേ ലേലം ഉറപ്പിച്ചു കിട്ടുന്നു അതേടാ അവൻ ഐശ്വര്യമുള്ളവൻ തന്നെയാ അവനെ കൊണ്ട് പോയിട്ടുള്ള എന്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട് നിങ്ങൾ ചുമ്മാ അതും ഇതും പറഞ്ഞു പിള്ളേരെ തമ്മിൽ തല്ലിക്കാതെ നീ ഒന്ന് പോടി മാപ്പിളജി കുഞ്ഞുഞ്ഞേ വണ്ടി എടുക്ക വാടാ മോനെ അളിയ നിനക്ക് എന്തോ ടൗണിൽ നിന്ന് വാങ്ങണം പറഞ്ഞില്ലേ അളിയനോട് പറഞ്ഞാ മതി ഞാൻ ഇന്നലെ പോയി വാങ്ങിച്ചു നാൻസി എന്താ സ്വപ്നം കാണേ പഴയ കാമുകം വന്നതറിഞ്ഞ പിന്നെ സ്വപ്നം കാണലും ഒരു ഉച്ച മയക്കോ ഒക്കെ അങ്ങനെ പോവാ അവനെ മാത്രം ഓർത്താ പോരല്ലേ നാൻസി പോളച്ചിനോട് വീട് മാറുന്നാരും പറഞ്ഞില്ലേ പറഞ്ഞു തമ്പുരാക്കന്മാരെല്ലാം ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം കൺഗ്രാജുലേഷൻസ് ദാമോദരൻ സാർ എസ് ഐയിൽ നിന്ന് സി ഐയിലോട്ട് ഉയർന്നു എന്ന് കേട്ടു കൂട്ടത്തിൽ ഒരാളെ കണ്ടില്ലല്ലോ ഡോക്ടർ ജോർജ് വർഗീസ് തിരക്കിലാവും ഞാൻ വീട്ടിൽ പോയി കണ്ടോളാം പിന്നെ നാളെ എൻ്റെ കല്യാണമാണ് എല്ലാവരും വന്ന് കണ്ടു കൂടി എന്നെ ആശീർവദിക്കണം അത് പറയാനാ വന്നത് താനെന്താ മനുഷ്യനെ ഒരുമാതിരി കളിയാക്കി സംസാരിക്കുന്നത് മുതലാളി ഇരിക്കുന്നിടത്ത് അങ്ങേര് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആശ്രിതൻ സംസാരിക്കാൻ പാടില്ല അങ്ങേർക്ക് പറയാനുള്ളത് പറയട്ടെ എന്നിട്ട് സാറിന്റെ ഊഴം സർവീസിലിരിക്കുന്ന പോലീസുകാരെ തല്ലുന്നത് ശരിയല്ല എന്നെ കൊണ്ട് ചെയ്യിക്കരുത് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറി നീ മറന്നോടാ ഇല്ല ആ സ്റ്റേഷനിലെ ക്രിസ്മസ് രാത്രി പിറ്റേ പകൽ എന്റെ അപ്പന്റെ ശവം തെമ്മാടി പറമ്പിൽ അടക്കിയ ആ ദിവസം ആ പകലിന്റെ രാത്രിയുടെ കടം പത്മനാഭന്റെ മുദ്രയുള്ള നിന്റെ തൊപ്പി ഊരിക്കുന്ന എന്റെ പിറ്റേ ദിവസത്തേക്ക് വെച്ചിരിക്കാം സിംഗപ്പൂരിൽ പോയി കിടന്ന് പത്ത് കാശുണ്ടാക്കുന്ന നെഗളിപ്പൊന്നും ഇവിടെ വേണ്ട നാട് വിട്ടു നിന്ന് ഇത്രയും നാൾ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച എന്താണെന്ന് അറിയാം ഞാൻ തിരിച്ചു വരുമ്പോഴും നിങ്ങളൊക്കെ ജീവനോടുണ്ടായിരിക്കണേന്ന് നാളെ എന്റെ കല്യാണമാണ് ഇപ്പൊ ഞാൻ വന്നത് അതിനെ ക്ഷണിക്കാൻ മറന്നു പോകണ്ട കാണാം Thank you.